അപ്പൊ ഈ ക്യു ആൻഡ് എ സെക്ഷൻ ഇതിനകത്ത് കേറുന്നവർക്ക് മാത്രമാണോ കാണാൻ പറ്റുന്നത്? അല്ല, ഇത് നമ്മൾ യൂട്യൂബിലൂടെ ലൈവ് വിടാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഇത് എല്ലാവർക്കും തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഓസ്ട്രേലിയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാം നമ്മളോട്, നമ്മളെ സുഹൃത്തിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മവീഷ് വലായുധൻ. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു വലിയൊരു വീഡിയോ വ്ളോഗല്ല, ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതാണ്. ഇത് എസ്പെഷ്യലി ഫോർ നമ്മുടെ യൂറോപ്പിലേക്ക്, യൂറോപ്യൻ കൺട്രിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് ദിവസമായി എൻ്റെ അടുത്ത് എന്തുകൊണ്ട് യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള വീഡിയോസ് ഇടുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്ത വേറൊന്നുകൊണ്ടല്ല, അവിടെ പുതിയ അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വരുന്ന അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ ഇടാത്തത്. ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം അതൊന്നുമല്ല, നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് ക്യു ആൻഡ് എ സെക്ഷൻസ് നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് എനിക്കറിയാം. മാത്രമല്ല, നിങ്ങൾ അതിൽ പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ നമ്മളെ മെസ്സേജ് അയച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്യു ആൻഡ് എ സെക്ഷനാണ്, പക്ഷേ അത് ഇന്നല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്യു ആൻഡ് എ സെക്ഷനിൽ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനല്ല, ഞാൻ അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ചോദ്യം ചോദിക്കുന്നതല്ല നിങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം നമ്മളുടെ ഡെലിഗേറ്റ്, നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. മാത്രമല്ല, യൂറോപ്പിലുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാനും ഉള്ള ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെക്ഷനാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടാണോ, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും വരേണ്ടി വരുമോ? അതൊന്നും വരണ്ട, നിങ്ങൾ എവിടേക്കും വരണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്മളൊരു ലിങ്ക് തരും, ആ ലിങ്ക് കയറി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ചോദ്യം അതിനകത്ത് ലൈവായി വന്ന് നമ്മുടെ സുഹൃത്തിനോട് നമ്മളോട് ചോദിക്കാം, നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കാം. അതിനു മുന്നായിട്ട് ഞാനൊരു ഗൂഗിൾ ഡോക് താഴത്തെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യമുള്ള അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നവരെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പിലോട്ടാകും. ആ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഇട്ട്, ക്വസ്റ്റ്യൻ ഒക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലൈവിൽ വരാനുള്ള പെർമിഷൻ തരും. അപ്പോൾ ലൈവിൽ വന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇപ്പോൾ ലൈവിൽ വരാൻ മടിയുള്ളവർ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് വോയിസ് ആയിട്ട് ചോദിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്യാം, അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി പരീക്ഷണമാണ്. അപ്പോൾ ഇതുവരെ വേറൊരു യൂട്യൂബർ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്കറിയണ്ടേ ഇന്ന് ഏത് രാജ്യമാണ് നമ്മൾ ക്യു ആൻഡ് എ സെക്ഷനായി കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ക്യു ആൻഡ് എ സെക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഓസ്ട്രിയ ആണ്. നമുക്ക് ജർമ്മനിയുടെ തൊട്ടടുത്ത് യൂറോപ്യൻ കൺട്രിയായ ഷെങ്കൻ കൺട്രിയായ ഓസ്ട്രിയ ജർമ്മനിയുടെ തൊട്ടപ്പുറത്തെ കൺട്രി. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഓസ്ട്രിയനെ കുറിച്ച് അറിയാം. അത് എങ്ങനെ അറിയാം? നമ്മുടെ സിയാദ് റാവത്തർ എന്ന് പറഞ്ഞ യൂറോപ്യൻ ഡയറിയുടെ നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ പുള്ളിയുടെ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു അടാറ് വ്ലോഗാണ്, ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ, ഒന്ന് കണ്ടു നോക്കൂ. ഓസ്ട്രിയനെ കുറിച്ച് അറിയാനോ ഇല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന വ്ളോഗുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന് തോന്നാത്തവർ ഇല്ല. ഒരുപാട് ആൾക്കാർക്ക് തോന്നാറുണ്ട്. നമ്മൾ പലരും പേഴ്സണലായിട്ട് ഓസ്ട്രിയനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓസ്ട്രിയനെ കുറിച്ച് ഒരു ക്യു ആൻഡ് എ സെക്ഷൻ വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിയാദിക്കിനെ കുറിച്ച്, സിയാദ് റാവത്തർ അല്ലെങ്കിൽ യൂറോപ്യൻ ഡയറി ബൈ സിയാദ് റാവത്തർ, അതൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഓസ്ട്രിയ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല വീഡിയോസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാദക്കേടൊക്കെയാണ് നല്ല വീഡിയോസ് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നല്ല. അപ്പോൾ ഗായ്സ്, ഇതൊരു നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവും തോന്നുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് ആളുമായിട്ട് സംസാരിക്കാം. അതുമാത്രമല്ല,
ഈ ഒരു ഡ്രീംസിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ആവും, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഇനി ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസ്, പുതിയ പുതിയ എക്സ്പെരിമെൻ്റ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നടത്തുക. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ രാജ്യം ഓസ്ട്രിയ ആണ്, യൂറോപ്യൻ കൺട്രിയിലെ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ആവും. ഞാൻ ഗൂഗിൾ ഡോക്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം.